ഡിയർ ഫ്രണ്ട്സ് ഒല എസ് വൺ പ്രോ വീണ്ടും വിവാഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒലയുടെ എസ് വൺ പ്രോയുടെ സസ്പെൻഷനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉപഭോക്താക്കൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ചെറിയൊരു സമ്മർദ്ദത്തിൽ പോലും എൻ്റെ സസ്പെൻഷൻ ഒടിയുക എന്നായിരുന്നു എൻ്റെ പരാതി എന്നാൽ ഈ കഴിഞ്ഞ ദിവസം തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് സംഗീത് വർമ്മ എന്നയാൾ അദ്ദേഹം ഡെലിവറി എടുത്തു ആറ് ദിവസത്തിനുള്ളിൽ സ്കൂട്ടറിന്റെ മുൻവശത്തെ ഫോർക്ക് തകരാറിലാവുകയും തുടർന്ന് വണ്ടി തലകുത്തി പറഞ്ഞ് തന്റെ ഭാര്യ ഗുരുതരമായ പരിക്ക് സംഭവിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒലയുടെ പബ്ലിക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാണ് അദ്ദേഹം തൻ്റെ തകർന്ന സ്കൂട്ടറുടെ ചിത്രങ്ങളും ഒപ്പം വീഡിയോകളൊക്കെ പങ്കുവച്ചത് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വെറും മുപ്പത്തി കിലോമീറ്റർ മാത്രം സ്പീഡിൽ പോയൊരു വാഹനമാണെന്ന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഓല ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ മേടിക്കുക നമ്മുടെ ജീവൻ എന്താണ് ഒരു സേഫ്റ്റി ഉള്ളത് ഇത്രയും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയാലും അതിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി നമ്മളത് ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ ആ വാഹനം വാങ്ങാവുള്ളൂ അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫോൾട്ടുകൾ പരിഹരിച്ച് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഏത് വാഹനമായാലും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ ജീവൻ വിലപ്പെട്ടതാണ് നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഭാര്യയോ നമ്മുടെ സഹോദരങ്ങളോ മറ്റാരെങ്കിലും നമ്മുടെ ബന്ധുബന്ധത്തിൽ ആരെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ ഈ വാഹനം ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ജീവന് വിലയുള്ളവരാരും ഒല ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ദിനി ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒല എസ് വണ് എസ് വൺ പ്രോ എന്നീ വാഹനങ്ങൾ കമ്പോളത്തിൽ ഇടം പിടിച്ചിരുന്നു ജനങ്ങൾ ഇഷ്ടവാഹനമായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് മടിക്കും എടുക്കാൻ സഹായിക്കത്തില്ല കാരണം നമ്മുടെ ജീവന് നമ്മൾ വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ എടുക്കാൻ മടിക്കുന്നത് എന്നിരുന്നാലും വരും കാലങ്ങളിൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കമ്പനി നല്ല രീതിയിൽ വാഹനം മെയിൻ്റെയിൻ ചെയ്ത് പുറത്തിറക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ